എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജിത്. അങ്ങനെ രണ്ടാമത്തെ ദിവസം ബിഗ് ബോസിലെ കുറച്ച് അധികം ഇവന്റ്സുകൾ നടന്നൊരു ദിവസമാണ്. അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്ന ഒരു വീഡിയോ അല്ല. മെയിൻ ആയിട്ട് നടന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് എന്റെ ഒരു ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ തുടർന്ന് കാണുക. അതുപോലെ തന്നെ കഴിഞ്ഞ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ സംഭവിച്ചു. ആദ്യത്തെ ദിവസം തന്നെ ഭയങ്കര എക്സസൈസും കരാട്ടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രണ്ടാമത്തെ ദിവസമായപ്പോൾ ഒറ്റ എണ്ണം ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. അത് സാധാരണ അങ്ങനെ സംഭവിക്കുള്ളൂ. ഈ ആരംഭ ശൂരത്വം എന്നൊക്കെ പറയില്ലേ, ആദ്യത്തെ ദിവസമുള്ള ആ ഒരു ആളിക്കത്തിൽ മാത്രമേ സാധാരണ രീതിയിൽ ബിഗ് ബോസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. രണ്ടാമത്തെ ഞാനൊരു ഒരാഴ്ചയെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇത് ഒറ്റ ദിവസം കൊണ്ട് പരിപാടി എല്ലാവരും അവസാനിപ്പിച്ചു. എക്സസൈസും കാര്യങ്ങളൊന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നത് അതിൻ്റെ തലേ ദിവസം എങ്ങാണ്ട് 3 മണിയെങ്ങാണ്ട് ആയി ഓരോരുത്തരും കിടന്ന് ഉറങ്ങിയപ്പോൾ. ഈ ഇന്നലെ എങ്ങാണ്ട് ഇന്നലെ അല്ലല്ലോ, ഇനി ഞാൻ അതെ, ഇനി 3 മണിയൊക്കെ കിടന്നുറങ്ങിയിട്ട് പിന്നെ രാവിലെ എണീറ്റ് എക്സസൈസ് ഒന്നും നടപടി ആവില്ല. അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ദിനചര്യകൾ കംപ്ലീറ്റ് തെറ്റും അതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ. അപ്പൊ അത് കോമൺ ആയിട്ടുള്ള സംഭവമാണ്. ഇതിന് മുന്നേയുള്ള സീസണൊക്കെ കണ്ട ആളുകൾക്കറിയാം. അതും പലരും പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ എക്സസൈസ് ചെയ്തവരെയൊന്നും ഇവിടെ കാണാനേ ഇല്ല എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. വിനീത് അനിയൻ വിനീതിനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം ഈ ആഴ്ചത്തെ ആദ്യത്തെ വീക്കിലി ടാസ്ക് വന്നു. അത് എല്ലാവരെയും വായിച്ചു കേൾപ്പിച്ചത് നമ്മുടെ മനീഷ ചേച്ചിയാണ്. മനീഷ ചേച്ചി അത് വായിച്ചു കേൾപ്പിച്ച സമയത്ത് തന്നെ മനസ്സിലായി സംഭവം. പല ദിവസത്തെ എപ്പിസോഡിൽ കാണിച്ച ആ ഒരു ലവ് ബാൻഡും അതുപോലെ തന്നെ ഗ്രനേഡും കൊടുത്ത് ഗ്രനേഡ് കിട്ടിയവരൊക്കെ നോമിനേഷനിലേക്ക് പോയി, ലോ ബാൻഡ് കിട്ടിയവരൊക്കെ സേഫായി എന്നുള്ള രീതിയിലല്ലേ ആയിരുന്നത്. പക്ഷെ അതങ്ങനെ അല്ലായിരുന്നു. രണ്ടാമതൊരു ഗെയിം കൂടി വന്നു. അതായത് ഒരു ലവ് ബാൻഡ് കിട്ടിയ ആളും ഒരു ഗ്രനേഡ് കിട്ടിയ ആളും കൂടി കപ്പിളായിട്ട് ഒരു ഗെയിമിൽ മത്സരിക്കുക. അവർ പരസ്പരം മത്സരിക്കാം, അവർക്ക് മറ്റുള്ളവരായിട്ട് മത്സരിക്കാം. അത് ഒരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു. ഈ ആഴ്ചത്തെ ഒരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പലരെയും വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റി. ഗോപിക ഞെട്ടിച്ച് കളഞ്ഞിട്ടോ, ഗോപിക ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇനി വരുന്ന എപ്പിസോഡിലും ഗോപിക തീ പാറിക്കുമെന്ന് 100% ഉറപ്പായിരുന്നു. അമ്മാതിരി വെടിക്കെട്ട് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു പല ആളുകളുടെയും വക, അത് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ടാസ്കിലേക്ക് പോയി. ടാസ്കിലേക്ക് പോണതിന് മുന്നേ ആയിട്ട് ഞാൻ ലൈവ് കണ്ട സമയത്ത് എന്നെ ഒരുപാട് കുറച്ചധികം ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്തൊരു കാര്യം മനീഷ ചേച്ചി പറഞ്ഞതായിരുന്നു. അതായത് ഇന്നസെന്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇന്നസെന്റ് ഏട്ടൻ പറയുന്നത് പോലെ നമ്മൾ ഭയങ്കര പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും നമ്മൾ അലട്ടില്ല, എല്ലാത്തിനെയും നമുക്ക് നേരിടാം എന്ന് പുള്ളിക്കാരത്തെ അവിടെ ഇരുന്ന് പറയുമ്പോൾ അവരറിയുന്നില്ല ഇന്നസെന്റ് എന്ന് പറഞ്ഞ വ്യക്തി തലേ ദിവസം മരിച്ച് അങ്ങനെ ഒരാൾ ഇന്ന് ഭൂമിയിലില്ല എന്ന് അവർ സത്യം പറഞ്ഞാൽ അറിയുന്നില്ല. അതാണ് ഈ ബിഗ് ബോസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പുറത്തു കിടന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർക്ക് ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ആയിരിക്കും മരിക്കുന്നത്. ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിൽ മാത്രമാണ് അവരത് ചിലപ്പോൾ അവിടെ പോയിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞതിന് മുന്നത്തെ തവണ ഡിംബൽ പാലിൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് അങ്ങനെ പോയായിരുന്നു. അല്ലാതെ ഒന്നും ഇതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട പലരും ഉണ്ടാവും. അവരൊക്കെ വിട്ടു പോണത് പോലും അറിയുന്നത് നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ്. പിന്നെ മനീഷ ചേച്ചി തന്നെ സാഗർ സൂര്യനെ കുറിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ എന്തായാലും പറയുന്നില്ല, ഞാനത് ലൈവ് സ്ട്രീം കണ്ട സമയത്ത് കേട്ട കാര്യമാണ്. അതൊക്കെ ഇനി സാഗർ സൂര്യയുടെ ഒരു പുള്ളീനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് കേൾക്കാം. അത് ഒരുപാട് നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള, ഒന്ന് കണ്ണ് നിറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചത്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഫിസിക്കൽ ടാസ്കിലേക്ക് വരാം. ഫിസിക്കൽ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഹോളിൽ കൂടിയിട്ട് കട്ടകൾ, ഈ സ്പോഞ്ചിൻ്റെ കട്ടകളാണ്, അത് അവർ ഇട്ട് തരും. അത് പിങ്ക് കളറുമുണ്ട്, ബ്ലൂ കളറുമുണ്ട്. ബ്ലൂ കളർ കട്ട ഈ രണ്ട് പേരുണ്ടല്ലോ മത്സരിക്കുന്ന ആളുകളിലെ കപ്പിൾസിൽ ഒരാൾ ഗ്രനേഡ് കിട്ടിയ ആളും ഒരാൾ ലവ് ബാൻഡ് കിട്ടി സേഫായ ആളും ഒരാൾ നോമിനേറ്റ് ചെയ്ത ആളുമാണ്. അപ്പം ഇവർ രണ്ടുപേരും മാക്സിമം കട്ടകൾ പെറുക്കി സൂക്ഷിക്കുക. അപ്പം ആരാണ് കട്ടകൾ ഏറ്റവും കൂടുതൽ പെറുക്കി വെക്കുന്നത് അവരായിരിക്കും സേഫ് ആവുന്നത്. അങ്ങനെയുള്ള ഒരു ഗെയിമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഗെയിമിൽ പങ്കെടുക്കാതിരുന്ന ഒരാൾ റിനോഷ് മാത്രമാണ്. റിനോഷ് യാതൊരു രീതിയിലും ആ ഗെയിമിൽ പങ്കെടുക്കാതെ ഭയങ്കരമായിട്ട് ഫിസിക്കൽ എഫേർട്ട് ഇടേണ്ട ഗെയിമായിരുന്നു. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനിടക്ക് ഷിജു വീണു. ഷിജുവിന്റെ മുട്ടുകാല് നമ്മുടെ സാഗർ സൂര്യയുടെ തലക്കിട്ട് കൊള്ളുണ്ടു. അത് നല്ല രീതിയിൽ പുള്ളിക്ക് അത് പെയിൻ ഉണ്ടായി. അത് വളരെ വ്യക്തമായിട്ട് തന്നെ അതിൽ കണ്ടിരുന്നു. അദ്ദേഹം അറിഞ്ഞിട്ടൊന്നുമല്ല, ആ ടാസ്കിനിടയിൽ പറ്റിയ ഒരു കാര്യമാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ വിഷ്ണു റനീഷയുടെ കയ്യിലിരുന്ന ആ ഒരു കട്ട തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയായിരുന്നു. അതിനെ കുറിച്ച് ഭയങ്കര വാക്ക് തർക്കം റനീഷയും വിഷ്ണുവും തമ്മിലുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ
അവർ തന്നെ ഓൾറെഡി കുറച്ച് റൂളൊക്കെ സെറ്റാക്കി വെച്ചു, അവിടെ ഇരിക്കുന്ന എടുക്കാൻ പാടില്ല, തട്ടി പറിക്കാം, ഇരിക്കുന്നത് എടുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള റൂളുകൾ അവർ തന്നെ ഉണ്ടാക്കി. അതായത് ഇതൊക്കെ ശരിക്കും നമ്മുടെ ഒരു സർവൈവലിന്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു റൂളൊന്നും ഇല്ലാത്ത ഒരു സൊസൈറ്റിയിൽ അഴിഞ്ഞാട്ടായിരിക്കും നടക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ നിയമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യും. അങ്ങനെ ഒരു ബൗണ്ടറി സെറ്റിംഗ് ആണ് ഇന്ന് ബിഗ് ബോസിൽ കണ്ടത്. പക്ഷെ അങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി എൻഗേജിങ് ആയെങ്കിൽ ഈ ആ ഗെയിമും കാര്യങ്ങളല്ല. ഇത് അവർ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് ആ ഫ്രെയിമിൽ വെച്ചേക്കുന്ന സ്പോഞ്ച് ഒന്നും എടുക്കാൻ പാടില്ല, കട്ടകളൊന്നും എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവർ തന്നെ ഒരു നിയമം അവിടെ പാസാക്കി. മീൻസ് അവരങ്ങനെ ഒരു നിയമം അവിടെ വെച്ചു. എന്നാൽ പോലും അതിൽ നിന്ന് ഒരു നാല് കട്ട അഖിൽ മാരാറിന്റെയും നമ്മുടെ നാദിറയുടെയും കട്ട അടിച്ചു മാറ്റി. അത് അഖിൽ മാരോടുള്ള ദേഷ്യം കൊണ്ടാണ് ഗോപിക ചെയ്തതെന്ന് ഗോപിക പിന്നീട് വ്യക്തമാക്കുന്നുണ്ട്. നാല് കട്ട എടുത്തു, വളരെ വ്യക്തമായിട്ട് ഗംഭീര ഗെയിമിംഗ് ആയിരുന്നു അത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അഖിൽമാരോട് അങ്ങോട്ട് ഷൗട്ട് ചെയ്ത് നിന്റെ എന്റെ സ്വഭാവം അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വൻ ഷൗട്ടിങ് ആയിരുന്നു. ഒരു കുലുക്കോ ഇല്ലാതെയുള്ള ഗോപികയുടെ നിപ്പ് കണ്ടപ്പെട്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇമാതിരി വെടിക്കെട്ട് ഐറ്റങ്ങൾ നമ്മുടെ ബിഗ് ബോസിൽ വേണം. ഈ ഐറ്റം എന്ന വാക്ക് നിങ്ങൾ നെഗറ്റീവായിട്ട് ഉദ്ദേശിക്കരുത്. ഞാൻ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാനായിട്ടും ഈ നമ്മളീ കുരുപ്പം എന്നൊക്കെ പറയില്ലേ പിള്ളേരെയൊക്കെ, അതുപോലുള്ള ഒരു വാക്കായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചാൽ മതി. അപ്പൊ ഇതുപോലെയുള്ള വെടിച്ചില ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഗെയിമുകൾ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ആളുകൾ തന്നെ വേണം. അല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഈ ഗോപിക തന്നെ പറയുന്നുണ്ട് ഈ എത്തിക്സ് ഒക്കെ നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല ചേച്ചി, ഇവിടെ ഫെയർ ഗെയിമൊന്നും ഇല്ല, അൺഫെയർ ഗെയിമാണ് എല്ലാവരും കളിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ റനീഷ പറയുന്നുണ്ട് അല്ല നമുക്ക് എന്നാലും എത്തിക്സ് ഒക്കെ ഇല്ലേ എന്നുള്ള രീതിയിൽ റനീഷ ചോദിക്കുന്നുണ്ട്. ആ റനീഷ തന്നെ നാദിറയുടെ കയ്യിൽ നിന്ന് കട്ട തട്ടിപ്പറിച്ചിട്ട് അവിടെ തമ്മിൽ അവർ തമ്മിലൊരു വാക്ക് തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ, ഇതിൽ വലിയ എത്തിക്സും കാര്യങ്ങളൊന്നും നോക്കി നിന്നിട്ട് കാര്യമില്ല. തമ്മില് മുറിപ്പെടുത്താതെ അല്ലെങ്കിൽ മാനസികമായിട്ട് മുറിപ്പെടുത്തൽ വലിയ പ്രശ്നമില്ല എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. ഫിസിക്കൽ അസാൾട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോവാതെ ഏത് രീതിയിൽ വേണമെങ്കിലും, കഴിഞ്ഞ സീസണിലെ ബ്ലെസ്ലി ഇതിന്റെ മെയിൻ ആളായിരുന്നു, പുള്ളി ഈ പറഞ്ഞ പോലെ ലൂപ്പോളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് അങ്ങനെ ഗെയിമർ വേണം ശരിക്കും. എന്റെ അഭിപ്രായത്തിൽ ഗോപിക ദ ബെസ്റ്റ് എന്നാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് വരെ, രണ്ടാമത്തെ എപ്പിസോഡായപ്പോൾ എനിക്ക് ഗോപികയിൽ നല്ല പ്രതീക്ഷയുണ്ട്. അപ്പൊ അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞു. ആ ടാസ്ക് കഴിഞ്ഞപ്പോൾ വിജയിച്ചത് നമ്മുടെ അനിയൻ മിഥുനും നമ്മുടെ വൈബർ ഗുഡ് ദേവുവിന്റെ ടീമും പിന്നെ അഖിൽ മാരാരും നാദിറയും അവർ രണ്ടുപേരുള്ള ടീമുമാണ് വിജയിച്ചത്. പിന്നെ ബാക്കിയുള്ളവരിലേക്കൊക്കെ കുറച്ച് ആളുകൾക്ക് നോമിനേഷൻ മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് മൊത്തത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാനുള്ള ഒരു കാര്യമല്ല, മെയിൻ ഇവന്റ്സുകൾ മാത്രം ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എന്തൊക്കെ നടന്നു, ആരൊക്കെ നോമിനേറ്റ് ആയി, ആരൊക്കെ സേഫായി എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും വ്യൂ എടുത്ത് കാണേണ്ടതാണ്. അപ്പോൾ അത്ര പറയുന്നുള്ളൂ. അതിനുശേഷമാണോ അതിന് മുന്നേ ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഞാൻ ഈ നമ്മുടെ ടെലികാസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡിനേക്കാൾ കൂടുതൽ ലൈവിലുള്ള ഇതാണ് ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ആയിട്ട് ചുമ്മാ പ്ലേ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാറുണ്ട്. അപ്പൊ ഇതെപ്പോഴാണ് നടന്നതെന്നുള്ളൊരു കണ്ടിന്യൂറ്റി എനിക്കിങ്ങ് കിട്ടുമോ? എനിവേ, അതിനുശേഷം നടന്നത് നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് നമ്മുടെ പഴയ കാര്യങ്ങളും ഒക്കെ ആയിട്ട് വിവരിക്കാനുള്ള ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തത് ജുനൈസിനായിരുന്നു. ജുനൈസിന്റെ പാസ്റ്റ് കേട്ടപ്പോ അത് കുറച്ച് അധികം ട്രാജഡിയാണ്. ഒന്നാമത് ഈ ട്രാജഡി പോലെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ കൂടുതലും അങ്ങനെയുള്ള ആളുകളെയാണ് ബിഗ് ബോസിലേക്ക് എടുക്കുകയുള്ളൂ. ഇത് ഈ കോമണർ എന്ന് പറയുന്ന ഗോപികൾക്ക് പോലും ചിലപ്പോൾ പറയാനായിട്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പാസ്റ്റ് ഉണ്ടാവും. അത് അവരുടെ ഒരു ബിസിനസിന്റെ ഭാഗം കൂടിയാണ്. എനിവേ, അത് നമുക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് ഇവരൊക്കെ ഇത്രയും മികച്ചു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കാലിബറും വിൽപ്പവറും ഒക്കെ എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതൊന്നും നമ്മുടെ വോട്ടിങ്ങിനെ ബാധിക്കരുത്. ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കരമായിട്ടൊരു ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ല, എന്നാൽ പിന്നെ നമുക്ക് ഇയാളെ സപ്പോർട്ട് ചെയ്തേക്കാം എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അവരെങ്ങനെ വന്നു, അവരിന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്, അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്താം. അവരുടെ പ്രൊഫൈലിൽ അവർ അത്യാവശ്യം നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള ആളുകളാണ്. ആ ആളുകൾ ഇന്ന് ബിഗ് ബോസ് വരെ എത്തി. ഇവിടെ നമ്മൾ അവരുടെ പഴയ കാര്യങ്ങൾ കാരണങ്ങൾ കൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല. ഇവിടെ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു, അവരെങ്ങനെ ബിഗ് ബോസ് എന്റർടൈൻ ചെയ്യുന്നു എന്നതൊക്കെ വെച്ചിട്ട് മാത്രം നമ്മൾ വോട്ട് ചെയ്യുക. പിന്നെ രണ്ടാമത് അനുഭവങ്ങൾ പങ്കുവെക്കാൻ വന്നത് ആഞ്ജലീനയാണ്.
അഞ്ജലീനയുടെ പഴയ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അഞ്ജലീന അവിടെ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ഒരു അബ്യൂസ് എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു. ആളുകളൊക്കെ ഭയങ്കരമായിട്ട് അതിനെ തെറ്റിദ്ധരിച്ചു. അതായത് ഒരു ഫിസിക്കൽ അബ്യൂസ് എന്നുള്ള രീതിയിലാണ് ആളുകൾ എടുത്തത്. പിന്നീട് ആ ആളുകളോട് അഞ്ജലീന അത് പറഞ്ഞിട്ടില്ല. ക്യാമറയിൽ നോക്കിയിട്ട് അതെനിക്ക് അങ്ങനെ ഫിസിക്കൽ അബ്യൂസ് അല്ല, മെന്റലി എന്നെ അബ്യൂസ് ചെയ്തതാണ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ആരെങ്കിലും, ആരാണ് എന്താണെന്നൊന്നും പറഞ്ഞില്ല. അത് ശരിക്കും പറയുന്നതും ശരിയല്ല, കാരണം അവർക്ക് പറയാനുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ. അപ്പൊ ഒരു ടി വി ഷോയിൽ വന്നിട്ട് ഒരു ഭാഗത്ത് ആളുകളെ പറ്റി ഒരു രീതിയിൽ നമുക്കറിയില്ലാത്ത, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചേക്കണേന്ന് അറിയില്ലാത്ത രീതിയിലൊരു പാരലൽ കോടതിയായിട്ട് ഈ സമൂഹം മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു സൈഡിൽ നിന്ന് മാത്രമായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നതിനോട് എനിക്ക് വലിയ വിയോജിപ്പാണ്. അതുകൊണ്ട് തന്നെ അത് പിന്നെ പറഞ്ഞില്ല കേട്ടോ, ആളുടെ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പിന്നെ ആ കുട്ടിയുടെ ഒരു പ്രശ്നം, കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല. പിന്നെ അതിന്റെ ഒന്നാമത്തെ പ്രായം പരിഗണിക്കണം. ഈ അഞ്ജലീനയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരത്തിയുടെ. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. എനിവേ, പുറത്ത് അവര് എന്തായിരുന്നു, അല്ലെങ്കിൽ അവര് എന്ത് പാസ്റ്റിലൂടെയാണ് കടന്നു വന്നത് എന്നൊന്നും നമ്മുടെ വോട്ടിങ്ങിനെ ബാധിക്കരുത്. അവരിന്ന് എന്താണ്, ഇന്ന് ആളുകളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അത് വെച്ചിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാനായിട്ട്. എങ്ങനെ അവർ ബിഗ് ബോസ് വീട്ടിൽ അവർ നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നു, അത് വെച്ചിട്ട് വേണം നമ്മൾ അവരെ വോട്ട് ചെയ്യാനായിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ ജുനൈസ് പക്കയാണ്. പുള്ളി എങ്ങനെയാണ് പുറത്ത്, ആ ഒരു രീതിയിൽ തന്നെയാണ് പുള്ളി ബിഗ് ബോസിൻ്റെ അകത്തും. പുള്ളി അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീജനങ്ങളെല്ലാവരും കൂടി കൂടിയിരുന്ന് സംസാരിക്കുന്ന ആ ഒരു സദസ്സിൽ ജുനൈസിനെ പറ്റി വളരെ വികാരപരമായിട്ടും വളരെ നല്ല രീതിയിലും ആൾക്കാർ പറയുന്നുണ്ട് ജുനൈസിൻ്റെ ക്യാരക്ടറിനെ ഒക്കെ പറ്റിയിട്ട്. അതാണ് വേണ്ടത്, കാരണം ജുനൈസ് ഏത് വഴി കടന്നു വന്നു എന്നത് വെച്ചിട്ട് അദ്ദേഹത്തിന് വോട്ട് കൊടുക്കുക വോട്ട് കൊടുക്കാതിരിക്കാതിൻ്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം ഇപ്പം എന്താണ്, അത് വെച്ചിട്ട് അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാം. അപ്പൊ വേണമെങ്കിൽ പഴയ കാര്യങ്ങൾ പരിഗണിക്കാം, അങ്ങനെ വന്ന ഒരാൾ ഇങ്ങനെ എത്തി എന്ന് നമുക്ക് പറയാം. അങ്ങനെ ജുനൈസ് തൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത്, ജുനൈസ് അച്ഛനും അമ്മയുടെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ജുനൈസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വിവാഹമോചനം എന്ന് പറയുന്നത് ഒന്നിന്റെ അവസാനമല്ല, പുതിയ ഒരു തുടക്കമാണ് എന്ന് ജുനൈസ് അടിവരയിട്ട് പറയുന്നുണ്ട്. എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ഏറ്റവും അടിപൊളിയായിട്ട് അത് ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനലിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരാൾ പറയുമ്പോൾ അത് എത്ര പേരിലേക്കാണ് എത്തണേന്ന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യണോണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതൊന്നും ടെലികാസ്റ്റ് ചെയ്യാൻ യാതൊരു ചാൻസും ഇല്ല ഏഷ്യാനെറ്റ് എന്ന്. അത് ഞാൻ തിരുത്തുന്നു, കാരണം ബിഗ് ബോസ് പ്ലസ്സിലൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ട്രാൻസ്ജെൻഡറിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ലച്ചുവിന്റെ പ്രസവിക്കാനുള്ള പേടിയെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ച കാര്യങ്ങളൊന്നും ഞാൻ അത് ടെലികാസ്റ്റ് ചെയ്യില്ലെന്നാണ് കരുതിയത്. പക്ഷേ ബിഗ് ബോസ് പ്ലസ്സിൽ അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ, അതിന് വലിയൊരു താങ്ക്സ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിനും ഏഷ്യാനെറ്റിനും. അപ്പോൾ അങ്ങനെയുള്ള വളരെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുപോലെയുള്ള ഷോയിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ള അങ്ങനെയുള്ള കുറച്ച് നല്ല കാര്യങ്ങളും കുറച്ച് കാശ്വിശയും ഒക്കെ ആയിട്ട് രണ്ടാമത്തെ എപ്പിസോഡ് വലിയ തരക്കേടില്ലാതെ അങ്ങോട്ട് കടന്നു പോയിട്ടുണ്ട്. ഇനി എന്തുണ്ടാവും എന്ന് നമുക്കറിയാം. ഈ എപ്പിസോഡിൽ എക്സ്പോസ്ഡ് ആയത് അഖിൽമാരാരാണ്. അഖിൽമാരാരിനെ ഏത് വിധേനയും തോൽപ്പിച്ച് ഇടങ്ങുള്ളൂ. പുള്ളി ഭയങ്കര സ്ത്രീ വിരോധിയാണ്. അപ്പൊ അയാളെ തോൽപ്പിക്കേണ്ട കടമ എനിക്കാണ് എന്ന് ഉറച്ച് തീരുമാനിച്ചുകൊണ്ടാണ് ഗോപിക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോപിക ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്, അതിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പൊ അതാണ് ഇന്ന് നടന്ന പ്രധാനപ്പെട്ട ഇവന്റ്സ്. ഇനി രാത്രി എന്തുണ്ടാവും, എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. അപ്പോൾ അത്രയും എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച്.